47. എന്തുകൊണ്ടാണ് ദൈവം പിതാവായിരിക്കുന്നത്? ദൈവത്തെ നാം പിതാവായി ആദരിക്കുന്നു. അതിനുള്ള ഒന്നാമത്തെ കാരണം അവിടുന്ന് സ്രഷ്ടാവാണ്, സൃഷ്ടികളെ സ്നേഹപൂർവം പരിപാലിക്കുകയും ചെയ്യുന്നു എന്നതാണ്. കൂടാതെ തൻ്റെ പിതാവിനെ നമ്മുടെ പിതാവായി കരുതാനും ഞങ്ങളുടെ പിതാവേ എന്ന് അവിടുത്തെ വിളിക്കാനും ദൈവപുത്രനായ യേശു നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്തുമതത്തിന് മുൻപുള്ള പല മതങ്ങളും പിതാവെന്ന പദവിപ്പേര് ഉപയോഗിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ കാലത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ ജനം ദൈവത്തെ പിതാവെന്ന് വിളിച്ചിരുന്നു. അവിടെ നിന്നൊരമ്മയെപ്പോലെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. മാനുഷികാനുഭവത്തിൽ അപ്പനും അമ്മയും ഉൽപ്പത്തി, അധികാരം എന്നിവയ്ക്ക് വേണ്ടിയും സംരക്ഷണം, സഹായം എന്നിവ നൽകുന്നതെന്തോ അതിനുവേണ്ടിയും നിലകൊള്ളുന്നു. പിതാവ് യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവനാണെന്ന് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. കാരുണ്യവാനായ ഒരു പിതാവിന് വേണ്ടിയുള്ള ഏറ്റവും അഗാധമായ മാനുഷികാഗ്രഹത്തെക്കുറിച്ച് ധൂർത്തപുത്രന്റെ ഉപമയിൽ യേശു പറയുന്നു. മുല കുടിക്കുന്ന ശിശുവിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഏശയ്യ 49:15. ഈ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ അത്യഗാധമായ സ്വത്വത്തിലേക്ക് വെളിച്ചം വീശുന്നു. നാം എവിടെ നിന്ന് വന്നു, നാം ആരാണ്, എത്ര വലുതാണ് നമ്മുടെ മഹത്വം. തീർച്ചയായും നാം നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് വരുന്നു, നാം അവരുടെ മക്കളാണ്. എന്നാൽ നാം ദൈവത്തിൽ നിന്നുകൂടി വരുന്നു. തൻ്റെ ഛായയിൽ നമ്മെ സൃഷ്ടിക്കുകയും തൻ്റെ മക്കളായിരിക്കാൻ നമ്മെ വിളിക്കുകയും ചെയ്ത ദൈവത്തിൽ നിന്ന് തന്മൂലം ഓരോ മനുഷ്യൻ്റെയും ഉൽപ്പത്തിയിൽ യാദൃശ്ചികമായ ഒന്നുമില്ല. പിന്നെയോ, ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ പദ്ധതിയാണത്. ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രനും പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തു ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. താൻ എവിടെ നിന്ന് വന്നുവെന്നും നമ്മളെല്ലാവരും എവിടെ നിന്ന് വന്നുവെന്നും അവിടത്തേക്കറിയാം. അവിടത്തെയും നമ്മുടെയും പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന്. ബെനഡിക്ട് 16 മാർപ്പാപ്പ.